ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടി അടുത്തായി 2400 സ്ക്വയർ ഫീറ്റിൽ 4.800 സെൻറ്റ് സ്ഥലത്ത് നിൽക്കുന്ന 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോട് കൂടി വരുന്ന നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ളൊരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററും എടപ്പള്ളി ലുലുമാളിലേക്ക് 14 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ മുന്നിലായി 4 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ടവിരിച്ചൊരു റോഡ് കാണാൻ കഴിയും. ചുറ്റു മതിലുകളെല്ലാം കൊടുത്ത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് വലിപ്പമുള്ളൊരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കടപ്പക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്ത് വീടിൻ്റെ മുറ്റം അലങ്കരിച്ചിട്ടുണ്ട്. വലിയ 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പോർച്ചാണ് വീടിൻ്റെ മുന്നിലായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത് ഓട്ടോമാറ്റിക് ഗേറ്റാണ്. അത് സ്ലൈഡിങ്ങിൽ പോകുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. വാട്ടർ സോഴ്സിനായിട്ട് കിണറുവെള്ളവും പൈപ്പ് കണക്ഷനുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഇതൊരു വില്ല പ്രൊജക്റ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു കോമൺ അമിനിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. സായാഹ്നങ്ങളിൽ കുട്ടികൾക്കും പ്രായമായവർക്ക് ഇരിക്കാനും കളിക്കാനുമായിട്ടുള്ള സ്പേസ് ഇവിടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കിഡ്സ് ഏരിയ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മനോഹരമായ ഗാർഡനോടുകൂടി സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണത്. കുട്ടികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മനോഹരമായി തന്നെ അത് നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനി വീടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. അവിടെയെല്ലാം നല്ലൊരു സ്പേസ് കിട്ടുന്നു. 4.800 സെൻറ്റ് സ്ഥലം വരുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലും അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കിച്ചൻ്റെ ഡോറിൻ്റെ ഭാഗത്താണ്. ഇവിടെയായി നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാവുന്ന ഒരു പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വന്നെത്തി നിൽക്കുകയാണ്. ഇനി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗ്രാനൈറ്റിലാണ് അതിൻ്റെ ഫ്ലോർ ചെയ്തിട്ടുള്ളത്. 3-4 ചെയറിട്ടിരിക്കാവുന്ന ഒരു സ്പേസ് അവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഡോറിൻ്റെയും വീടിൻ്റെയും ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് തേക്കിൽ ചെയ്തിട്ട് ഉടൻ പാനലിംഗ് നമുക്ക് കാണാം. ഡോറും തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചട്ടങ്ങളെല്ലാം ആഞ്ഞിലിയിലുമാണ്. ഇനി നമുക്ക് ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. 13 അടി നീളവും 11 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു വലിപ്പമുള്ള കോർണർ സെറ്റ് ഇടാവുന്നൊരു സ്പേസ് ഈ ഒരു ലിവിംഗ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഫ്ലോറിങ്ങിനായി ഐവറി കളറിൽ വരുന്ന വെട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വലിപ്പമുള്ള ടൈലുകൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു മനോഹരമായ TV യൂണിറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിലാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഒരു 10 ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ ഒരു ഹാളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ഫ്രഞ്ച് പാളി വിൻഡോ എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഹാളിലേക്ക് നല്ല പ്രകാശം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ടേബിൾ ടോപ്പ് കൗണ്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഡിസൈനോടുകൂടി തന്നെ ചെയ്തിട്ടുള്ള ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ അടിയിലെല്ലാം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED വാം ലൈറ്റാൽ ചെയ്തിട്ടുള്ള ഇവിടെ ജാഗോറിൻ്റെ സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. മനോഹരമായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള കബോർഡ് വർക്ക് കാണാൻ കഴിയുന്നുണ്ട്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചണിൽ 2 സൈഡിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാവുന്ന ഒരു സ്പേസ് അഡീഷണൽ ആയിട്ട് കാണാൻ കഴിയും. കൂടാതെ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഭാഗത്ത് ഒരു ചിമ്മിനിയെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കിച്ചനോട് ചേർന്ന് തന്നെ വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് കാണാൻ കഴിയും. അവിടെ സിങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കിച്ചണും വർക്ക് ഏരിയയും കണ്ടു കഴിഞ്ഞു. ഇനി ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. ബെഡ്റൂമുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിലായിട്ടാണ് വീടിൻ്റെ 1 ബെഡ്റൂം വരുന്നത്. വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഏകദേശം 14.5 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന
വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും ചെയ്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. അതിനും അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി കൊടുത്തിട്ടുള്ളത്. മനോഹരമായ ഡിസൈനോട് കൂടിയതാണ്. അങ്ങനെ ഡോർ തുറന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ള ഈ ഒരു ബാത്റൂമിൽ കൺസീൽഡ് ഫ്രഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മാണം. മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ടൈലെല്ലാം ഒട്ടിച്ച് ഭംഗി തന്നെ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ബെഡ്റൂമും വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും ഏകദേശം 14.5 നീളം തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിന് 12 വീതിയാണ് ലഭിക്കുന്നത്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഇതിനെല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗ്സും സാനിറ്ററീസും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം വെച്ച് പണിതിട്ടുള്ള ഒരു വീടാണ് നമ്മൾ കാണുന്നത്. സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടറിനുള്ള സ്പേസ് അവിടെ കാണാൻ കഴിയും. നല്ല മനോഹരമായ ടഫൻ ഗ്ലാസ്സിൽ വുഡൻ ടോപ്പോടുകൂടി തന്നെ ചെയ്തിട്ടുള്ളൊരു സ്റ്റെയറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും. അത് നല്ലൊരു വാം ലൈറ്റോടുകൂടി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റെയർ റൂമിൻ്റെ ആ ഒരു സ്പേസിലായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഫുള്ളായി തന്നെ ചെയ്തിട്ടുണ്ട്. LED വാം ലൈറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ മുകൾ ഭാഗത്തും നമുക്ക് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായി തന്നെയാണ് ആ ഒരു സ്പേസും ബിൽഡർ ചെയ്തിട്ടുള്ളത്. മുകളിലായി നമുക്ക് രണ്ട് ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴത്തെ അതേ അളവിൽ തന്നെ വരുന്ന അതേ മെഷർമെൻറ്റിൽ ലഭിക്കുന്ന രീതിയിലുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. എല്ലാ ബെഡ്റൂമിനും ഈ രണ്ട് ജനൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല പ്രകാശം വീടിൻ്റെ അകത്തേക്ക് ലഭിക്കുന്നുണ്ട്. വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷനും നമുക്ക് ലഭിക്കും. അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാ ബാത്റൂമും മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് വന്നിട്ട് നിൽക്കുന്നത്. ഈ നാലാമത്തെ ബെഡ്റൂമും നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളും ഭിത്തിയുടെ രണ്ട് സൈഡിലും ജനൽ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. ഇനി നമുക്ക് ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാനുള്ളത്. അതിനു മുമ്പ് ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാട് പുക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന 4.800 സെൻറ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1 കോടി രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.